ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമോച്ചേസ്. ഇന്നത്തെ റെസിപ്പി ഒരു മെഴുക്കുപുരട്ടിയാണ്. ഈ മെഴുക്കുപുരട്ടി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ പടവലങ്ങയും ഉരുളക്കിഴങ്ങുമാണ് എടുത്തിരിക്കുന്നത്. ഇത് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ഒക്കെ ഒപ്പം കഴിക്കാൻ നല്ലൊരു റെസിപ്പിയാണ്. തയ്യാറാക്കി എടുക്കാനായിട്ട് വളരെ കുറച്ച് സമയം മാത്രം മതി. ടേസ്റ്റും നല്ല അടിപൊളിയാണ്. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കാം പടവലങ്ങയും ഉരുളക്കിഴങ്ങും വെച്ചുള്ള മെഴുക്കുപുരട്ടി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. അത് ഈ മെഴുക്കുപുരട്ടി തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഇതേപോലെയുള്ള ഒരു ചെറിയ കഷ്ണം പടവലങ്ങ എടുത്തിട്ടുണ്ട്. ഒരു ഉരുളക്കിഴങ്ങ്, ഒരു സവോള, നാല് പച്ചമുളക്, ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളി, ഇതേപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇനി പടവലങ്ങയും ഉരുളക്കിഴങ്ങും ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതിങ്ങനെ വട്ടത്തിൽ മുറിച്ചിട്ട് ഇതേപോലെ നീളത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അതേ വലുപ്പത്തിൽ തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങും കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് കൊണ്ടുവന്ന് കാണിക്കാം. പടവലങ്ങയും ഉരുളക്കിഴങ്ങും ഒക്കെ ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക, പടവലങ്ങ ഈ രീതിയിലും കട്ട് ചെയ്തെടുക്കുക. കണ്ടോ? ഇനി നമുക്ക് മെഴുക്കുപുരട്ടി തയ്യാറാക്കിയെടുക്കാം. മെഴുക്കുപുരട്ടി തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു ഫ്രൈ പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 2-3 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുക. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക, അല്പം കറിവേപ്പില, ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ പച്ചച്ചോറ് മാറുന്ന വരെ ഒന്ന് മൂപ്പിച്ചു കൊടുക്കുക. അതിൻ്റെ പച്ചമുളം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് വഴറ്റി കൊടുക്കാം. സവോള ഒന്ന് ചെറുതായിട്ട് വാടി വന്നു കഴിയുമ്പോഴും അതിനകത്തേക്ക് പടവലങ്ങയും ഉരുളക്കിഴങ്ങും ചേർത്ത് കൊടുക്കാൻ വേണ്ടി. ഇത് സെപ്പറേറ്റ് വേവിച്ചിട്ടല്ല, ഈ എണ്ണയിലിട്ട് വഴറ്റിയാണ് മെഴുക്കുപുരട്ടി ഞാൻ തയ്യാറാക്കി എടുക്കുന്നത്. അതല്ല, ഇനി സെപ്പറേറ്റ് ഉരുളക്കിഴങ്ങും പടവലങ്ങയൊക്കെ വേവിച്ചിട്ട് തയ്യാറാക്കി എടുത്താലും നല്ലതാണ്. പക്ഷേ കൂടുതൽ ടേസ്റ്റ് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും. അതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് എരിവനുസരിച്ച് വേണം എടുക്കാനായിട്ട്. നല്ല എരിവുള്ളതാണെങ്കിൽ 2-3 എടുത്താൽ മതി. സവോള വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എണ്ണയ്ക്കകത്ത് ഇടുന്നത് ഇത് വെന്ത് കിട്ടണം. ഉരുളക്കിഴങ്ങ് പൊടിഞ്ഞു പോകാനും പാടില്ല. അതിൻ്റെ കൂടെ തന്നെ പടവലങ്ങയും ചേർത്ത് കൊടുക്കാം. പടവലങ്ങയ്ക്കകത്ത് നിന്നൊക്കെ വെള്ളമൊക്കെ ഇറങ്ങി വരും. അപ്പോൾ ആ വെള്ളം മതി, വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ഇതിനകത്ത് ഒഴിച്ച് കൊടുക്കണ്ട. ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് വരെ ഇങ്ങനെ ഒന്ന് വഴറ്റിയിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ആവിയിലൊക്കെ ഈ ഉരുളക്കിഴങ്ങും പടവലങ്ങയും നല്ലതുപോലെ വെന്തിട്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം. അപ്പോൾ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. ഇത് ഇടയ്ക്കുന്ന തുറന്നു നോക്കി ഇളക്കി കൊടുക്കണം, കരിഞ്ഞു പോകാൻ പാടില്ല. ഉരുളക്കിഴങ്ങും പടവലങ്ങയും വേവിക്കാൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇളക്കിയാൻ തുറന്നു നോക്കി ഇളക്കി കൊടുത്തിരുന്നു കേട്ടോ. അപ്പോൾ ഇതിവിടെ പകുതി കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിനകത്ത് എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കത്തില്ല, എണ്ണയ്ക്കകത്ത് ഇടുന്നതാണ് ഈ ഉരുളക്കിഴങ്ങും പടവലങ്ങയൊക്കെ വേവിച്ചെടുക്കേണ്ടത്. ഇനി ഇതിന് ആ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ട പടവലങ്ങയ്ക്കകത്ത് നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരുന്നുണ്ട്. ഇത് നമ്മൾ അടച്ചു വയ്ക്കുമ്പോഴത്തേനും ആ ആവിയിൽ വെന്ത് കിട്ടിയാൽ മതി. അതല്ലാതെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. വീണ്ടും ഒന്നുകൂടെ അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. ഒരു 2 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒരു 2-3 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി തുറന്ന് നോക്കാം. ഉരുളക്കിഴങ്ങ് ഒന്ന് വെന്തോന്ന് നോക്കാം. വെന്തിട്ടുണ്ട്. ഇത് നോക്കി അതിനകത്തേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് സൈഡിലേക്കൊന്ന് മാറ്റി വെച്ച് കൊടുത്തിട്ട് നടുക്ക് പൊടികൾ ഇട്ട് കൊടുക്കുക. അപ്പം എൻ്റെ പച്ചച്ചുവ ഒന്ന് നന്നായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടി നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അല്പം കൂടെ മുളക് പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മസാലയുടെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കണം. ഉരുളക്കിഴങ്ങ് പൊടിഞ്ഞു പോകരുത്, പൊടിഞ്ഞു പോകാതെ വേണം ഇത് മിക്സ് ചെയ്തെടുക്കേണ്ടത്. അതുപോലെ തന്നെ ഇത് നല്ലതുപോലെ വഴറ്റിയെടുക്കുകയും വേണം. ഉരുളക്കിഴങ്ങും പടവലങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്.
ഒന്നുകൂടെ അടിച്ചു കൊടുക്കാം. മസാലയുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറി നല്ലതുപോലെ ഒന്ന് റോസ്റ്റാക്കി എടുക്കണം. വീണ്ടും ഒന്നുകൂടെ അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഈ ഉരുളക്കിഴങ്ങും മസാലയെല്ലാം നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്നത് വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കുന്ന കാര്യം മറക്കണ്ട. എരിവും ഉപ്പും ഒക്കെ കറക്റ്റായിട്ടുണ്ടോയെന്ന് നോക്കണം. പോരാതെ വരുവാണെങ്കിൽ അതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് വേണം വീണ്ടും വഴറ്റിയെടുക്കാനായിട്ട്. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇവിടെ നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. കണ്ട ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് നല്ലതുപോലെ വന്നിട്ടുണ്ട്. ഒന്നും പൊടിഞ്ഞു പോയിട്ടില്ല. മസാലയൊക്കെ നല്ലതുപോലെ മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത്രയും മതി. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് വയ്ക്കാം. നല്ലപോലെ മൂപ്പിച്ചെടുത്തില്ലെങ്കിൽ എരിവ് മുന്നിട്ട് നിൽക്കും കേട്ടോ. അതല്ല എങ്കിൽ നമ്മൾ സവോള വഴറ്റുന്ന സമയത്ത് മുളക് പൊടി ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കണം. കണ്ട നല്ലതുപോലെ വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കണ്ട ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി വെന്തില്ല എന്നൊന്നും പറയരുത്. സെപ്പറേറ്റ് വേവിക്കാതെ എണ്ണയിൽ തന്നെ ഇട്ട് വേവിച്ചെടുക്കാം. കണ്ട നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന പടവലങ്ങയും ഉരുളക്കിഴങ്ങും കൊണ്ടുള്ള മെഴുക്കുപുരട്ടി ഇവിടെ റെഡിയായി. ചോറിൻ്റെയും ചപ്പാത്തിയുടെയൊക്കെ ഒപ്പം കഴിക്കാനായിട്ട് നല്ല ഒരു മെഴുക്കുപുരട്ടിയാണ് ഇത്. ഇത്രയും മതി. ഇത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് വയ്ക്കാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.